പാലക്കാട് ഒറ്റപ്പാലം മണ്ഡലത്തിൽ എൽഡിഎഫ് പരാജയ ഭീതിയിലെന്ന യുഡിഎഫ് സ്ഥാനാർത്ഥി പി സരിത്ത് യുഡിഎഫ് മികച്ച വിജയം നേടും കഴിഞ്ഞ കാലം അത്രയും മണ്ഡലത്തിൽ വികസന മുരടിപ്പായിരുന്നുവെന്നും സരിത്ത് പറയുന്നു അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഒറ്റപ്പാലം മണ്ഡലത്തിൽ ഇത്തവണ ഏതു വിധേനയും വിജയം എന്നുള്ളതാണ് യുഡിഎഫിന്റെ മുന്നിലുള്ള ലക്ഷ്യം യുവ സ്ഥാനാർത്ഥി പി സരിത്ത് ഡോക്ടർ പി സരിത്ത് അദ്ദേഹത്തെയാണ് രംഗത്ത് ഇറക്കിയിരിക്കുന്നത് പ്രചരണം എത്രത്തോളം മുന്നോട്ട് പോയി തെറ്റിദ്ധരിപ്പിക്കരുത് ജനങ്ങളെ ഏത് വിധേനയും വിജയമെന്നല്ല ജനഹിതത്തിലൂടെ വിജയം എന്നുള്ളതാണ് യുഡിഎഫിന്റെ അഭ്യർത്ഥന ജനങ്ങളോട് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് യുഡിഎഫ് എങ്ങനെയായിരിക്കണം ഒരു പ്രചരണം ആരെയാകണം സ്ഥാനാർത്ഥിയായി നിർത്തേണ്ടത് അവരെ എങ്ങനെയാണ് ഒരു പ്രദേശത്തിന്റെ മുഴുവൻ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കൈപിടിച്ച് നടത്തേണ്ടത് അങ്ങനെ ജനങ്ങളെ ഏറ്റെടുക്കുന്ന ജനങ്ങളുടെ ആത്മവിശ്വാസത്തിൽ ജയിച്ചു കയറാൻ പറ്റുമെന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായി മാറാനാണ് ഞാൻ ശ്രമിക്കുന്നത് അത് ജനങ്ങളുടെ മനസ്സിലിരിപ്പാണ് എന്നാണ് ഞാൻ ഉൾക്കൊള്ളുന്നത് ഇനി ഒരാഴ്ച കൂടി ബാക്കിയുണ്ട് പ്രചരണം ഏകദേശം ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു അവരുടെ സംസാരത്തിലാണ് ഇപ്പോ പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കൂടുതൽ പറയേണ്ട സാഹചര്യത്തിലേക്ക് എന്നെ തള്ളിവിടുന്നില്ല പാർട്ടിയുടെ സംവിധാനത്തെക്കാൾ ഉപരി ജനങ്ങളുടെ സംവിധാനം മുന്നണിയുടെ സംവിധാനത്തെക്കാൾ ഉപരി ജനകീയമായി തന്നെ ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രചരണ രംഗത്ത് എല്ലായിടത്തും അങ്ങയുടെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ വളരെ മറ്റ് ഇരു മുന്നണികളെക്കാളും കൂടുതൽ കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു ആവേശം മണ്ഡലത്തിൽ ഉടനീളം നിലനിൽക്കുന്നുണ്ടോ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഈ മണ്ഡലത്തിൽ എന്തൊക്കെയാണ് പ്രധാന ചർച്ചാ വിഷയങ്ങൾ മണ്ഡലത്തിലെ പ്രധാന ചർച്ചാ വിഷയം കഴിഞ്ഞ എം എൽ എ ആണ് കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ആ എം എൽ എ എവിടെയായിരുന്നു എന്തായിരുന്നു എന്നുള്ളത് ജനങ്ങൾ ചോദിക്കുന്നു എം എൽ എ ഇപ്പോഴെങ്കിലും പുറത്തു വന്ന് 4 വോട്ട് പുതിയ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ചോദിച്ചാൽ വലിയ കാര്യമായിരുന്നു പക്ഷെ അതും ചെയ്യുന്നില്ല കാരണം ജനങ്ങൾ കണക്ക് തീർക്കുമെന്നുള്ള പേടിയുണ്ടായിരിക്കാം അതും സംഭവിക്കുന്നില്ല അപ്പൊ അത്തരം ഒരു എം എൽ എനെ ജയിപ്പിച്ചുപെട്ടിട്ട് നമുക്ക് എന്ത് കിട്ടി എന്നുള്ളത് ജനങ്ങൾ ആലോചിക്കുകയാണ് ആ ആലോചന അവർ കുറച്ച് കൊല്ലം പുറകിലേക്ക് കൂടി നടത്താൻ തയ്യാറാണ് അങ്ങനെ വീണ്ടും വീണ്ടും പറ്റിക്കപ്പെടുന്ന ഒരു ജനവിഭാഗമായി ഞങ്ങൾ മാറുന്നുണ്ടോ എന്ന് ഒറ്റപ്പാലത്തുകാർ സംശയിക്കുന്നു അതിനൊരു അറുതി വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അവിടെയാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന യു ഡി എഫിന്റെ പ്രകടന പത്രിക അതുപോലെ തന്നെ നമ്മുടെ ഈ നാടിനു വേണ്ടിയുള്ള ഒരു പ്രകടന പത്രികയായി 2nd പതിപ്പ് എന്നുള്ള രീതിയിൽ നാടിന്റെ ഒരു പുതിയ മുന്നേറ്റത്തിന് വേണ്ടി എല്ലാവരെയും ജനകീയമായി ഒത്തൊരുമിപ്പിക്കുന്ന ഒരു സംവിധാനത്തിൽ ജനങ്ങളുടെ ഒരു മാനിഫെസ്റ്റോ പോലെ നമ്മൾ ജനങ്ങളുടെ അടുത്ത് 5 വർഷം എന്ത് ചെയ്യും എന്നുള്ളത് പരസ്യമായി അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുകയാണ് ജനങ്ങൾ അത് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾ IAS ഉൾപ്പെടെ ലഭിച്ച വളരെയേറെ പരിചയമുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ഒരുപാട് അവതാഹമുള്ള വ്യക്തിയാണ് അപ്പൊ അതെല്ലാം ഒറ്റപ്പാലത്തുകാർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്ന് തന്നെയാണ് ഉറച്ചു വിശ്വസിക്കുന്നത് ഒറ്റപ്പാലത്തുകാർ അതൊരു 3 വട്ടം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് കെ ആർ നാരായണനിലൂടെ പക്ഷെ അത് ലോക്സഭയിലേക്കായിരുന്നു എന്ന് മാത്രം അപ്പോൾ ഒറ്റപ്പാലത്ത് മുൻപും സിവിൽ സർവീസ് ഉപേക്ഷിച്ച് വന്നവരോ അങ്ങനെയായിട്ടുള്ള ആളുകളെ അവർ ഏറ്റെടുത്തിട്ടുണ്ട് അതേ പാതയിലേക്ക് എത്താനുള്ള ശ്രമം അല്ലെങ്കിൽ പോലും ജനങ്ങളുടെ ഇടയിൽ നിന്ന് ജീവിച്ചു വരുന്ന ഒരാളാണ് ഞാൻ കഴിഞ്ഞ 5 വർഷം അങ്ങനെയായിരുന്നു പിന്നെ IAAS എന്നുള്ള പദവി അതൊരു ഉദ്യോഗസ്ഥമായിരുന്നു എൻ്റെ ആ ഉദ്യോഗത്തിൽ 6.5 വർഷം ഇരുന്നു കേരളത്തിൻ്റെയും കർണാടകയുടെയും ഡെപ്യൂട്ടി AG ആയിരുന്നു രാജിവെച്ച ശേഷം മത്സരിക്കുന്ന സമയത്ത് IAAS എന്ന് വെക്കുന്നത് ശരിയല്ല എന്ന് ചിലർ സൂചിപ്പിക്കുമ്പോൾ ഈ എല്ലാം ശരിയാക്കാൻ വേണ്ടി വന്നവരുടെ വായിൽ തന്നെ ഈ IAASന് എന്തോ കുറവുണ്ടെന്നാണ് അവർ പറയുന്നത് അപ്പൊ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധമായത് IAAS ആക്കി ലോപിപ്പിച്ചാണ് നമ്മൾ പറയുന്നത് എന്ന് വരെ ചിലരൊക്കെ പറയണ കേട്ടു ഞാൻ എന്തായാലും IAAS റിട്ടയേർഡാണ് അത് എൻ്റെ പേരിന് മുന്നേ ഡോക്ടർ ഉണ്ട് എന്നുള്ളത് സാധാരണ ഒരു സർക്കാർ സ്കൂളിൽ പഠിച്ച് പിന്നീട് MBBS ഒരു സർക്കാർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് എടുത്തതാണ് എന്നുള്ളത് കൊണ്ടും കഷ്ടപ്പെട്ട് പഠിച്ച് സാധാരണക്കാരൻ്റെ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന് നേടിയെടുത്തതാണ് IAAS എന്നുള്ളത് കൊണ്ടും ഇത് രണ്ടുമല്ലാത്ത സരിൻ എന്നുള്ള പേരുകാരനെ ജനങ്ങൾ ഏറ്റെടുക്കുന്നു എന്നുള്ളത് കൊണ്ടും എത്ര ഹാലിളകിയിട്ടും ഇനി എനിക്കറിയില്ല കോട്ട കാക്കുന്നത് CPM അല്ലെങ്കിൽ LDF ജനങ്ങളുടെ വിശ്വാസം തിരിച്ചു പിടിക്കുന്നത് എങ്ങനെയെന്ന് ജനങ്ങൾക്ക് CPMനെ വേണ്ട എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് ഒറ്റപ്പാലം മെല്ലെ മെല്ലെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് വിജയിക്കുകയാണെങ്കിൽ ഒറ്റപ്പാലത്തുകാർക്ക് കൊടുക്കാനുള്ള വാഗ്ദാനങ്ങൾ എന്താണ് വിജയിക്കുകയാണെങ്കിൽ ഒറ്റപ്പാലത്തുകാർക്ക് ഒറ്റ വാക്കേ കൊടുക്കുന്നുള്ളൂ നമ്മൾ ഒറ്റക്കെട്ടായിരിക്കും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മുന്നിൽ ഞാനുണ്ടാകും നിങ്ങളുടെ പരിഹാരങ്ങൾക്ക് കൂടെ നിന്നുകൊണ്ട് തന്നെ പരിഹാരങ്ങൾ കാണാൻ എനിക്ക് നിങ്ങളുടെ സഹായം തന്നെയാണ് ആവശ്യമുള്ളത് നിങ്ങൾക്ക് മുഴുവൻ സമയം നീക്കിവെക്കാൻ പറ്റുന്ന ഒരു ജനപ്രതിനിധിയാണ് MLA ബോർഡ് വെച്ച് പറക്കുന്ന ഒരു അധികാര ചിഹ്നമല്ല പകരം ജനപ്രതിനിധി എന്നുള്ള ബോർഡ് വെച്ച് പോകുന്ന ഒരു വണ്ടിയായിരിക്കും ഒറ്റപ്പാലത്തിന് KL 51 രജിസ്ട്രേഷനിൽ 5 കൊല്ലം ഉണ്ടാവുക എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ് ഏതായാലും വളരെ ചൂടാണ് ഒറ്റപ്പാലത്ത് ആ ചൂടിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണവും ഡോക്ടർ സരിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണവും വളരെ ചൂടേറി മുന്നേറുകയാണ് ഒറ്റപ്പാലത്ത് ഇത്തവണ ഒരു മാറ്റം ഉണ്ടാവുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് രമേശ് റാമിനൊപ്പം അരുൺ ആലത്തൂർ ജനം പാലക്കാട്